നമുക്ക് ജെയിംസ് ജെയിംസൺ ഉണ്ട്, സംസാരിക്കാമോ? തീർച്ചയായിട്ടും സംസാരിക്കാം. ഞാന് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഒരു മൈക്രോ ലെവലിൽ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും എനിക്കിപ്പോഴും നിങ്ങൾ ഇവിടെ നടത്തുന്ന ഡിബേറ്റ് അല്ലെങ്കിൽ സംവാദത്തെ കുറിച്ച് അല്ലെങ്കിൽ ഡിസ്കഷനെ കുറിച്ച് വളരെയധികം പുച്ഛം തോന്നുക കാണിക്കുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. അതായത് നിങ്ങൾ ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് മാത്രമാണ് പല സ്ഥലത്തും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് ആരെങ്കിലും എവിടെ ഒരു കാര്യം പുതുതായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് വളരെ കറക്റ്റാണ്, അത് വളരെ എല്ലായിടത്തും നമ്മൾ കറക്റ്റാണ്. അത് ജോസഫ് മാഷിന്റെ കൈ വെട്ടി നമ്മുടെ പിള്ളേരെ പിടിച്ചോണ്ട് പോയി എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മറുതലിക്കുന്നതല്ലാതെ എല്ലാ ചർച്ചകളും എടുത്താലും ഇതിനെ എങ്ങനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു വിമോചനം നേടാൻ പറ്റുമെന്ന് ഒരു ക്രിയാത്മകമായ ചർച്ചയും ഒരു വൈദികരോ ഉത്തരവാദിത്തപ്പെട്ടവരോ അൽമായരോ ആരും തന്നെ ചെയ്യുന്നില്ല. അതേസമയം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ ഇന്ന് നസ്രാണികൾക്കെതിരെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു സാത്താനിക മതം. അവര് ചെയ്യുന്ന നമ്മുടെ അത്രയും പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നമ്മളെ അത്രയും പോലും പണ്ഡിതരോ നമ്മുടെ അത്രയും പോലും കാലിക പ്രസക്തമായി ചിന്തിക്കുന്ന ആളുകളോ ഇല്ലാത്ത മതവിഭാഗം എത്ര തന്ത്രപരമായാണ് സമൂഹത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഓരോ നീക്കങ്ങളും നടത്തുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മള് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി കുത്തുക. കൂടുതലും വരുന്ന നസ്രാണി യുവാക്കളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാല് കുറച്ച് കള്ളു കുടിക്കുക, കുറച്ച് ബീഫ് മേടിച്ച് തിന്നുക, കുറച്ച് അതിന്റെ അടുത്ത് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടുക. ഒരു ആണും പെണ്ണിന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ്സും വെച്ച് ചട്ടയും മുട്ടും ചെറുക്കനും ജുബായും മുണ്ടും ഇട്ട് കഴിഞ്ഞ് അച്ചായനോ അച്ചായത്തി എന്ന് പറഞ്ഞ വളിച്ച പേരും ഇട്ടുകൊണ്ട് 10 പേർക്ക് വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാമും ചെയ്യാനല്ലാതെ വെറും മൊണ്ണകളായി അധപ്പതിച്ചിരിക്കുന്ന ഒരു തലമുറയുടെ ബാക്കി മാത്രമാണ് നമ്മള്. കാരണം അതിനനുസരിച്ച് നമ്മൾ ഈ വെറുതെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വർത്താനവും പറച്ചിലും മാത്രമേ നമുക്കുള്ളൂ. അതേസമയം മറ്റ് സമൂഹങ്ങൾ ആ സമൂഹത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരടുത്ത 10 വർഷത്തിനുള്ളിൽ ബിസിനസ് മേഖലയില്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള മേഖലകളിൽ, മറ്റ് മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ എങ്ങനെ നമ്മുടെ സമുദായം മുന്നേറാന്ന് അവർ കാലക്കൂട്ടി ചിന്തിച്ച കാര്യങ്ങൾ ചിന്തിക്കുക മാത്രമല്ല നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് അവർ ഭൂമി വാങ്ങിക്കൂട്ടുന്നത്. കേരളത്തിലെ ആഹാര ശൃംഖലയുടെ ഹോട്ടലുകളുടെ നടത്തിപ്പിന്റെ 90% അവരുടെ കയ്യിലായത് വ്യാപാരി വ്യവസായ സമിതികളുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് കഴിഞ്ഞ 10-30 വർഷമായിട്ട് നോക്കി ഏതെങ്കിലും ഒരു നസറുദ്ദീനോ അബ്ദുൽ കരീമോ സത്താറോ ആയിരിക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. നമ്മൾ ഈ പൊങ്ങച്ചോ മേനിയും നടിച്ച് പറയുന്നതല്ലാതെ നമ്മളെ കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും ഇവിടെ നടക്കുന്ന എന്താണ്, നിങ്ങൾ ആരെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു, ആരെങ്കിലും ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞു? വീണ്ടും പൊണ്ണ് മാതി നാറ്റിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്ന് ആരെങ്കിലും തീരുമാനിച്ചു? ഒരു സെക്കൻഡ് ബ്രദർ, ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ എനിക്ക് താല്പര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ പദം പറഞ്ഞോണ്ട് അയ്യോ അവരങ്ങനെ ചെയ്തു, നമ്മളെ തിരസ്കരിച്ചു, നമ്മൾ അത് ഇങ്ങനെ ചെയ്തു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആൾക്കാരും മിടുക്കന്മാര് ചെയ്യും, മനസ്സിലായില്ലേ, കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, മണ്ണും ചാരി നിന്നാലും പെണ്ണ് കൊണ്ടും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്മാർട്ട് ആയിട്ടുള്ളതും കൊണ്ടുപോകും, കാര്യം നടത്തും. ബാക്കിയുള്ളമാര് കരഞ്ഞോണ്ടിരിക്കും, അല്ലാതെ ഒന്നും നടക്കില്ല. നസ്രാണി വീണ്ടും പൊട്ടനാ പൊട്ടനാന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി ഞാൻ പറയും. ഇപ്പോഴാണ് ഇവിടെ ഉള്ളവന്മാർക്ക് പലർക്കും തലയിൽ വെളി വെച്ചിരിക്കുന്നത്. നമ്മളെ മാധ്യമങ്ങൾ ബഹിഷ്കരിക്കുന്നു, മനോരമ ബഹിഷ്കരിക്കുന്നു. സ്വന്തം അപ്പനേക്കാളും അമ്മേനേക്കാളും കൂടുതലും മനോരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരതി വരുന്ന കുറെ പേര് അച്ചായന്മാരും ഉണ്ട്. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോതമംഗലം ആ റീജിയനിൽ ബെൽറ്റി കിടക്കുന്ന കുറെ എണ്ണം. ഈ ഉണ്ണാക്കന്മാരായ നസ്രാണികൾ ഒറ്റയെണ്ണം വിചാരിക്കുന്നുണ്ടോ മനോരമ നമുക്കിട്ട് പണിയാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നുമില്ല, കൂട്ടത്തിൽ നിന്നുണ്ട്. ഈ മനോരമയുടെ ഉടമസ്ഥതയിലുള്ളതാണ് MRF, ഇന്ത്യയിലെ റബ്ബറിന്റെ നാച്ചുറൽ റബ്ബറിന്റെ സിംഹഭാഗവും കയ്യിലിട്ട് കൈയാളുന്നവര് MRF, അതായത് മനോരമ ഫാമിലിയാണ്. ഇവന്മാരാണ് ആൾക്കാരെ കേരളത്തിലെ റബ്ബർ കർഷകരെ പറ്റിച്ചുകൊണ്ട് ഏത് മധ്യ തിരുവിതാംകൂറിലെയും കേരളത്തിലെ അച്ചായമ്മയുടെ മെയിൻ വരുമാനങ്ങളിലൊന്നായ റബ്ബറിന്റെ വില ഇടിച്ചോണ്ടിരിക്കുന്നത് മനോരമയാണ്. ഇതൊന്നും അറിയാൻ വരാതെ ഈ നസ്രാണി അച്ചായൻ മാത്തുക്കുട്ടിയും പീലിക്കുട്ടിയും തോമാച്ചനും കൂടെ പിറ്റേ ദിവസത്തെ ആഴ്ചപ്പതിപ്പ് വരും. മനോരമക്കാരൻ കാട്ടുകള്ളൻ KMാമൻ മാത്യു ആൾക്കാരെ വെച്ച് എഴുതിയിരിക്കും കേരളത്തിലെ റബ്ബർ കർഷകരുടെ തീരാ ദുരിതം. ഇതും വായിച്ചുകൊണ്ട് ഹോ ഞങ്ങൾക്ക് വേണ്ടി പറയാം, മാത്തുക്കുട്ടി അച്ചായൻ എങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും.
ഇവിടെ അന്നാ വിചാരിക്കുന്നുണ്ടോ ഈ പൊട്ടന്മാര് ഈ MRFകാരനാണ് ഇവിടുത്തെ നാച്ചുറൽ റബ്ബറിന്റെ വില ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണോ എല്ലാവർക്കും മനസ്സിലായത് മാധ്യമങ്ങൾ നമുക്കിട്ട് പണി വരുന്നു ഇത് ഈ രീതിയിൽ? ഇതിനു മുമ്പ് മനോരമ ഇവിടെ ശരിക്കും വളർന്നുകൊണ്ടിരുന്ന നസാണികൾ കേട്ടോ, നമ്മളെ വിറ്റ് കാശായിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്ര ഇത്രേ ഉള്ളു നമ്മുടെ ചിന്താധാര എന്ന് പറയുന്നത്, നമുക്ക് ഇത്രേ അറിവുള്ളൂ. കാരണം അതിന്റെ കുഴപ്പം ഒരു 60കൾക്ക് ശേഷം വന്ന ജനറേഷന് പലതിനും കഴിവില്ലാതെ പോയി, അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ മതത്തിന്റെ നേതൃത്വ നിരയിലോട്ട് വന്ന പലരും ഞെക്കി പഴിപ്പിച്ചു വിട്ട വൈദികരോ വൈദികരുടെ ഉന്നത സ്ഥാനം അലങ്കരിച്ചവരോ ആയിപ്പോയി. കാര്യപ്രാപ്തി ദീർഘവീക്ഷണം ഇല്ലാത്ത അവര് വന്നു ഉത്തരവാദിത്വത്തിൽ കയറിയിരുന്നു. അതിന്റെ ഉഴവാണ് ഇപ്പൊ കാണിക്കുന്നത്. നാഴിക നാപ്പുവട്ടം ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഭയങ്കര അത്ഭുതമായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഷെക്കീന ടിവി അത് നമ്മുടെ ഇതാ മനസ്സിലായില്ലേ, പക്ഷെ അതിനകത്ത് തന്നെ ഫുൾ ടൈം ഇതാ എന്താ പ്രാർത്ഥനയും എന്താ ഈ പറഞ്ഞ മറ്റേ നമ്മള് മറ്റേ എന്താ വാഴ്വും ഇതുമാണ് കുർബാനയും ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് മനുഷ്യരിവിടെ ഒരുമാതിരി എന്താ പറയുന്ന എന്താ വെള്ളം വന്ന് മൂക്കോളം എത്തി അല്ലെങ്കിൽ മൂക്കിന്റെ മുകളിലോട്ട് എത്തുന്ന നല്ല പറഞ്ഞിട്ടെ. അത് മാത്രമല്ലല്ലോ, ഷെയ്ക്കിനകത്ത് എല്ലാവിധവും ഉണ്ട്. കാരണം ഈ ഒരു വിഷയം വിഷയങ്ങള് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത് മറ്റേ ഇൻഡിപെൻഡന്റ് ആയിട്ടൊന്ന് മറ്റേ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ സോ കോൾഡ് എന്താ കരിസ്മാറ്റിക്കും ഇതുമൊക്കെ അതിന്റെ നല്ല ഗുണങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ വാദങ്ങൾ ഇപ്പോഴും നോട്ട് ടു ദ കോർ പോയിന്റിലല്ല. രണ്ടുപേരും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ, അതായത് നിങ്ങൾ പറഞ്ഞു ശരിക്കും, നിങ്ങൾ പറഞ്ഞതിന്റെ അകത്ത് ഒരു പകുതി വസ്തുതയുണ്ട്, രാജേഷ് ബ്രദർ പറഞ്ഞതിലും പകുതി വസ്തുതയുണ്ട്. നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് കൂടുതലും വാഴവുകളും ആരാധനാ രീതി ലിറ്റർജിയാണ് കാണിക്കുന്നത്, ആരാധന ക്രമങ്ങൾ ശരിയാണ്, അതും വേണം. കുറച്ചൊരു 10% ഉള്ളെങ്കിലും ഈ സേവ്യർ അച്ഛനെ പോലെയുള്ളവർ കാര്യങ്ങള് വളരെ കാലം കൂട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട്. പല വാർത്താ അവതാരകരും കാലിക പ്രസക്തമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ ശ്രദ്ധയിരുന്നുണ്ട്. പക്ഷെ ഇതൊരു DTH പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഉണ്ണാക്കം നസ്രാണികൾക്ക് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ? നമുക്കെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? അത് ചിന്തിക്കും നിങ്ങള്. ഞാൻ പറഞ്ഞല്ലോ ഇത് 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 ഞാനിതിനെ കുറിച്ച് ഞാനത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരാൻ വേണ്ടി. അത് മറ്റേ ജെയിംസൺ പറഞ്ഞ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത്രത്തോളം അതിനകത്ത് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോ ഓരോരുത്തരായിട്ട് ഇപ്പം എനിക്ക് അഭിപ്രായം ഉണ്ടപ്പോ ജെയിംസിന് അഭിപ്രായം ഉണ്ടായിരിക്കും, അഭിപ്രായമുള്ള പലരും കാണും. പക്ഷെ അത് നടത്തേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇതായിട്ട് സിഗ്നിഫൈ ചെയ്യും. ഞാനിപ്പം അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ മറ്റേ ഈ പറഞ്ഞ കരിസ്മാറ്റിക് ഇതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ വന്ന് വന്ന് ശരിക്കും പറഞ്ഞാണല്ലോ ഈ പറഞ്ഞ ജെയിംസൺ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളെ ശരിക്കും പറഞ്ഞ ആണുങ്ങളെയൊക്കെ എല്ലാം ശരിക്കും മൊണ്ണകളാക്കിയ ഒരു പരിപാടി ആയി. പരിപാടി മൊണ്ണാണ് നമ്മൾ നേരത്തെ നേരത്തെയുള്ള നിങ്ങൾ ഈ കരിസ്മാറ്റിക്കിന് മുമ്പുള്ള സമയം നോക്ക്. കരിസ്മാറ്റിക്കിന് മുമ്പുള്ള സമയം അല്ലെങ്കിൽ എത്ര 1940s ഒക്കെ ആണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന മലബാർ കുടിയേറ്റം എന്നൊക്കെ പറഞ്ഞ് നടന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ അച്ചായന്മാര് എന്താ പറഞ്ഞിരിക്കുന്ന കോട്ടയത്തൊക്കെയുള്ള അച്ചായന്മാര് പോയി അവിടെ പോയി എന്താ മലബാറിലും മറ്റേ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഏതാ ഈ തിരുവനന്തപുരം ഭാഗത്തോട്ടും അല്ലെങ്കിൽ മറ്റേ അതിനപ്പുറത്തോട്ടും കർണാടകത്തിലോട്ടൊക്കെ പോയി സ്ഥലം വാങ്ങിച്ച് എല്ലാത്തിനെയും എന്താ പെരുമ്പാമ്പിനെ എല്ലാം ഉള്ള എല്ലാ അലവരാധികളെയും എന്റെ മറ്റേ എന്റെ കുടുംബക്കാരാണ് ഇപ്പൊ നമ്മുടെ ഇപ്പം സേവിയർ ഖന ഒട്ടായിൽ എന്ന് പറഞ്ഞല്ലോ എന്റെ കുടുംബക്കാരാണ് മറ്റേ അവിടെ പോയി മറ്റേ ഒട്ടായിൽ അച്ഛനൊക്കെ സ്ഥലവും കൊടുത്ത് അവിടെ ആൾക്കാരായത്. പുള്ളിയൊക്കെ എന്നാ എന്റെ ഒരു റിലേറ്റീവ് അടുത്ത് ക്ലോസ് റിലേറ്റീവ് ആണ്. അപ്പൊ പുള്ളി അവിടെ പോയി മറ്റേ ഒരു പെൻഷൻ ഇല്ലായിരുന്നു മനസ്സിലായില്ലേ. അവരവിടെ എല്ലാം ചെയ്തു. പുള്ളി അവിടെ ഒരു ഒരു ചരിത്രം കൂടെ പറയാം. അവിടെ ആദ്യം ചെന്ന സമയത്ത് എന്തോ മൂപ്പിൽ നിന്നായിരുന്നു അങ്ങനെ പറഞ്ഞ ഒരു കക്ഷിയുടെ അവർ സ്ഥലം വാങ്ങിച്ച്. അപ്പൊ അങ്ങനെ എത്ര 10,000 acre വാങ്ങിച്ച് ആദ്യം അവിടെ ഒരു പള്ളി പണിയുന്ന കാര്യം പറഞ്ഞു മറ്റേ പണയം. അപ്പം ആദ്യം അന്നേരം പള്ളി പണിയാൻ വേണ്ടി നോക്കിയപ്പോ സമയത്ത് അവര് പറഞ്ഞു ആ സ്ഥലത്തിന്റെ ഇരിപ്പും ഒക്കെ വെച്ച് അവിടെ വേറെ മനുഷ്യരൊന്നും ഇല്ല ഈ പറഞ്ഞ ആദിവാസികളല്ലാതെ. അന്നേരം പറഞ്ഞു മറ്റേ ഒരു ക്ഷേത്രം ഇതായിട്ട് അമ്പലം പണിയണമെന്ന് പറഞ്ഞു. ആദ്യം അമ്പലം പണിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമാണ്. അന്നേരം ഞങ്ങളുടെ ഈ പറഞ്ഞ എന്റെ ബന്ധു പുള്ളി ചെയ്തെന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഷേപ്പിൽ ഒരു പള്ളി അങ്ങ് പണിയായത് എന്ന് പറഞ്ഞാൽ എന്നത്തേക്ക് ആ ഒരു ചരിത്രം ആ ഒരു പാരമ്പര്യത്തിൽ നിന്നൊക്കെ വന്നു വന്ന് ഇന്നിപ്പൊ ഫുൾ ടൈം മറ്റേ മറ്റേ കൊന്ത നമസ്കാരവും മറ്റേ വാഴവും ഇതും മാത്രമേ ഉള്ളൂ. ആ പാടെ എന്താ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പ്രേമിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കൊറേ പിന്തിരിപ്പൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് അനാവശ്യ പാവബോധം എല്ലാം കൂടെ അങ്ങ് അടിച്ചു കയറ്റി മൊത്തത്തോടെ മറ്റേ അവിടെ തൊട്ടാ പ്രശ്നം ഇവിടെ തൊട്ടാ പ്രശ്നം. ഇപ്പൊ പറയുമല്ലോ ഈ മറ്റേ എല്ലാം മർമ്മം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം പ്രശ്നമാണ്, എവിടെ തൊട്ടാലും മർമ്മമാ.
എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് വേറൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇവിടെയുള്ള കാർമ്മന്മാർ വേണം കേട്ടോ, ഒരു കാലത്ത് നമ്മളിലോട്ട് എന്തോ ഒരു നമ്മുടെ ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സമൂഹത്തിൽ നമ്മുടെ പങ്കിനെ എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ പിള്ളേരും യുവാക്കളെല്ലാം വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോ സന്ധ്യകളിൽ വഴി നമ്മുടെ വീടിന്റെ അടുത്തുള്ള സിറ്റിയിൽ ഒന്ന് പോയി ഇരിക്കും, ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ട് വരുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെ പോയി ഇരുന്ന് കഴിയുമ്പോൾ ആ നാട്ടിൽ നടക്കുന്ന പൾസ് അറിയാൻ പറ്റും, നാട് എന്താണെന്നറിയാൻ പറ്റും. ആ കവലകളിൽ നമ്മുടെ ഒരു കൂട്ടായ്മ അറിഞ്ഞോ അറിയാതെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അതിനകത്ത് മോശമുണ്ട് നല്ലതുമുണ്ട് കൂടുതലും. പക്ഷെ നമ്മുടെ കുട്ടികളോട് ഇപ്പൊ എന്താ പറയുന്നത്, 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിയില്ലേ അവൻ മോശക്കാരൻ, വഴി പോയിരിക്കുന്നവൻ, അവൻ വഴിക്ക് നിന്ന് കയറത്തില്ല. എന്തു വേണ്ടി നമ്മുടെ കുട്ടികൾ ആമ്പിള്ളേർ അവിടുന്ന് വോളിബോള് കളിയും വർത്താനം പറച്ചിലും രണ്ട് ചീട്ട് കളിയാണെങ്കിൽ അവിടെ പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നോണ്ടിരുന്നപ്പോൾ നമുക്ക് അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പേസ് നമ്മൾ അവിടുന്ന് മാറി, ഇപ്പൊ വേറെ ആൾക്കാർ സ്പേസ് കയറി. ഇന്ന് വൈകുന്നേരം നിങ്ങൾ നോക്കി ഒരൊറ്റ ക്രിസ്ത്യാനി പിള്ളേർ വളരെ ചുരുക്കായിരിക്കും, എല്ലാം ഒന്നിൽ ഏതെങ്കിലും രണ്ട് ബിയർ കുപ്പിയും പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും റബ്ബർ തോട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പുറകിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലിരുന്ന് ഇന്റർനെറ്റ് പബ്ജി കളിയായിരിക്കും. നമ്മുടെ സ്പേസ് പോയി, നമ്മുടെ സ്പേസ് നമ്മുടെ കാർന്നവന്മാര് നമ്മുടെ പിള്ളേരിലാ 6 മണി കഴിഞ്ഞാൽ വിളി വീട്ടിൽ വീട്ടിൽ നിറങ്ങാൻ പാടില്ല, വഴി കുത്തി ഇരിക്കാൻ പറ്റിയല്ല. എന്ത് വേണ്ടി നമ്മുടെ ആ നാട്ടിലെ നമ്മുടെ സ്പേസ് മറ്റാളുകൾ ഒക്യുപ്പൈ ചെയ്തു, നമുക്ക് ഇതില്ലാതെ പോയി. അവിടെയാണ് ഇത് സംഗതി വന്നിരിക്കുന്നത്. ആ ബ്രദറെ, ഞാൻ ഞാൻ രാജേഷ് ബ്രദർ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാജേഷ് ബ്രദറിനെ ഫോളോ, ഞാൻ പറയുന്നത് കൊണ്ട് ബ്രദർ ഒന്നും ചെയ്യില്ല, എന്റെ ഒരു ചെറിയ വിവരക്കേടായിട്ടോ എന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് വിചാരിച്ച് ബ്രദർ മാപ്പാക്കിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പക്ഷെ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ കാണുന്നത്, അതായത് ബ്രദറെ മറ്റേ വളരെ നല്ലൊരു കാര്യമാണ് ഈ വൈകുന്നേരം മറ്റേ എന്താ പ്രാർത്ഥനകൾ, റംഷ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രദറെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രാർത്ഥന എല്ലാം നല്ലതാണ്, മനസ്സിലായില്ലേ? ഞാൻ ആ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടായ്മ അതിനകത്തൊക്കെ ഉള്ളതിനകത്ത് പ്രാർത്ഥനയുടെ ഒപ്പമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒപ്പമെങ്കിലും ബ്രദർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കുറച്ച് സംസാരിക്കാനും, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള, അതായത് ഈ മനോരമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിട്ട് ഉണ്ടാക്കുന്ന പണിയും, അല്ലെങ്കിൽ മറ്റേ എന്നാ എങ്ങനെ നമ്മളെ മൊത്തം ഇന്റലക്ച്വലി, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ ഈ ഒരുതരം മൊണ്ണകളാക്കി മാറ്റുന്ന അതിനെതിരെ, അല്ലെങ്കിൽ കാര്യം മാത്രം പ്രസക്തമാണ്. ഇപ്പൊ പണ്ടെന്ന്, അതായത് നമ്മുടെ ഒരു ഇപ്പം ബ്രദറിന്റെ ഒക്കെ ഒരു തലമുറ, അതിന് മുമ്പുള്ള തലമുറ, അവരൊക്കെ എത്രത്തോളം സ്മാർട്ടായി എങ്ങനെ ഈ പറഞ്ഞ, അതായത് ഇപ്പം ആൾക്കാർ കുറച്ചുകൂടെ കഴിഞ്ഞ ലളിയായും ചൊല്ലുന്ന, അല്ലെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളില് ഇത്തരത്തിലുള്ള ഡിസ്കഷനുകള് അന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരു അവയർനെസ് എടുക്കുകയും ചെയ്യുന്നതാണ്. അതിന്റെ അകത്ത് നമ്മുടെ ജോസ് ബേസിലെ അച്ഛനും ഒക്കെ അതിന്റെ അകത്ത് പങ്കെടുക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ജെയിംസൺ ബ്രദർ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോയി. അത് ശരിയാണ്, വൈഡ് സൈഡിലാണേലും അല്ലെങ്കിൽ പാതയോരത്താണേലും അല്ലെങ്കിൽ ഫുട്ബോൾ ക്ലബ്ബുകളാണേലും അങ്ങനെയൊക്കെയുള്ള ഒരു വാക്യം ഇന്ന് ഭയങ്കരമായിട്ട് ഫീല് ചെയ്യുന്നുണ്ട്. ആ വാക്യം ഫില്ല് ചെയ്യുന്നത് മറ്റ് പല ഇത്തരത്തിലുള്ള സംഘടിത ശക്തികളുമാണ്. അത് ശരിയാണ്. നമുക്ക് രാമനിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം, അദ്ദേഹം കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ ടോപ്പിക്ക് എനിക്ക് അത് പ്രസക്തമായിട്ട് തോന്നി. കാരണം മറ്റ് ക്രൈസ്തവരുടെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ആ പ്രതിഷേധം വളരെയധികം സമാധാനപരമായിരിക്കും. ആ വഴിക്ക് പോകുന്ന ആംബുലൻസുകളെ നോവിക്കുകയില്ല, അവരെല്ലാം എന്താ പറയാ വഴി പോലെ പോകാൻ അനുവദിച്ചുകൊണ്ട് വളരെയധികം സമാധാനപ്രദമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇന്ന് കാഴ്ചവെച്ചത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത് അങ്ങനെ സമാധാനപ്രദമായിട്ട് സമാധാനം കൊടുക്കുന്ന സമാധാനപ്രിയമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം നടക്കുകയില്ല. അവിടെ 1000 ദിവസങ്ങളായിട്ട് ഒരാള് തന്റെ ജ്യേഷ്ഠനെയോ തന്റെ സഹോദരനെ ഒരു പോലീസുകാരൻ കൊന്നതിന്റെ അതവിടെ തലസ്ഥാനത്ത് തന്നെ അവിടെ സമരം നടക്കുന്നുണ്ട്. ഇങ്ങനെ പോയ ഒരു സമരം എല്ലാ മാധ്യമങ്ങളും തമസ്കരിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട്. പിന്നെ പറയുന്നത്, ഞാനിവിടെ ഈ ഗ്രൂപ്പിൽ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പാലാ ബിഷപ്പിന്റെ ദീപിക ശ്രീ ജോസഫ് കല്ലറക്കാട്ട് അദ്ദേഹം തിരുമേനി എഴുതിയ ആ എത്ര എന്താ പറയാ ആശയഗംഭീരമായ ഒരു ഒരു പത്രക്കുറിപ്പാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു രണ്ട് വാക്ക് പറയാനാണ് ഞാൻ അവിടെ കയറി വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ 4 പോയിന്റുകൾ, അതായത് സത്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും, നിർഭയത്വവും, അക്രമരാഹിത്യവും, ലോകനന്മയും,